കൈമടക്ക് ചോദിക്കുമെന്ന് പേടിച്ച എന്താണ് വണ്ടിയില് കോഴിയാ സർ നല്ല വൈറ്റ് ലെതർ കോഴി ആ കോഴിയൊക്കെ വലിച്ച് പുറത്തേക്കിട്ട് ചെക്ക് ചെയ്യണോ സർ അവരോടായിട്ട് പോയി കേറ്റേ സർ അതിനകത്ത് ഒന്നുമില്ല സർ ഞാൻ പറഞ്ഞു വിശ്വസിക്കും സർ അതിനകത്ത് ഒന്നുമില്ല സർ എന്താണോ എല്ലാം ചെക്ക് ചെയ്തു ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സർ നിന്നെയൊക്കെ തെളിവിച്ചത് എന്തെങ്കിലും എന്റെ കിട്ടും പോവും നിർത്തോ എന്താ സർ പോവാൻ വരട്ടെ ആരുടെയാടാ ലോഡ് പറയടാ പറയില്ല സാറേ ഇവറ്റകളെ തല്ലിക്കൊന്നാലേ സത്യം പറയില്ല സാറേ അതാ വർഗം താനാരാ ചാണ്ടിച്ചനാ പേര് നാട്ടുകാരെന്നെ ഭായി എന്ന് വിളിക്കും ഓ നിങ്ങളാണല്ലേ ഭായി ആ ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ വിട്ടേക്ക് തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര് ഏയ് തന്റെ ലോഡാണോ അവര് കടത്തിയത് ഏയ് പിന്നെ തന്റെ അളിയന്മാരാണോ അവര് എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല നമുക്ക് ഒണ്ടൂത്ര ഇടപാടാ വളച്ചിട്ടില്ലാതെ ചോദിക്കുക മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ മോൻ ഇരിക്കേ ഭായി പറയട്ടെ തന്നോടാരാ ഇരിക്കാൻ പറഞ്ഞത് സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ ഇരുന്നാട്ടെ ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ സർ ഇവന്റെ ലോറി ലോഡുമാ പിടിച്ചെടുത്തത് RC പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ ഇവൻ എന്റെ ബിനാമിയാ ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ്ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് വരട്ടെ പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട് നാളെ കോടതിയിൽ ഹാജരാക്കിയാ മതി സൂക്ഷിക്കണം സർ ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും എന്താ അവർക്ക് ഗുണ്ടായുണ്ടോ ഉണ്ട് സർ എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും ഒന്നിനും ആരും സാക്ഷി പറയില്ല കംപ്ലൈന്റും ചെയ്യില്ല സർ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ നിറച്ചത് അതെ അളവ് കുറഞ്ഞോ കുറവൊന്നുമില്ല ഹലോ പരമശിവം എന്താടാ ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് വയ ദുബായ് നോക്കട്ടെ ഭായ് എന്തു പറ്റി എന്താ ഭായ് ഇത് ഏ നമ്മുടെ 47-64 ലോറി പോലീസ് പിടിച്ചു കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ SI ഗോപാലിനെ എസ്ഐയോ ഗോപാലിനല്ല ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാ ശിവ ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം അവൻ ഏത് ഒടയതമരന്റെ മോനാലും ശരി ഭായത്തല്ല അവന്റെ കൈയിന് പൊങ്ങില്ല വാച്ചായ ഏയ് ഈ നിസ്സാര കേസിന് ശിവം വരണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശിവ അവനെ തട്ടിക്കട്ടെ വേണ്ട അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണം അവനെ അല്ല ബായ് ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ പോയി റെസ്റ്റ് എടുക്ക ഞങ്ങൾ വന്നോളാം വണ്ടി എടുത്തോളാ എന്താണ് വിശേഷം അനിയന്റെ കത്ത അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു വാളയാറാ അപ്പൊ അവിടുത്തെ പുതിയ എസ് ഐ നിന്റെ അനിയൻ തന്നെ അവന്റെ കയ്യും കാലം തല്ലി പിടിക്കാനാണ് ഇയാളെ വിട്ടത് പൊറിച്ചു ഉണ്ണി വാടാ
ഇറങ്ങല്ലേ. എന്താ, നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. അവൻ എന്റെ അനിയൻ തന്നെയാ, ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും, മുങ്ങിക്കോ. ബായ്. എന്തായടാ ശിവ, ആ എസ് ഐയെ തല്ലി ആശുപത്രിയിൽ ആക്കിയോടാ? ബായ്. തല്ലാൻ പോയവർ തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായി, ബായിയെ തല്ലെ എസ് ഐ ഇല്ലേ ബായി? അവൻ എന്റെ ബായിയാണ് ബായി. അതെ ബായി. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞ ബായിയുടെയും ബായി അല്ലേ ബായി? ബായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായി? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായി. ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായിയുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെന്നെങ്ങാനും അവൻ അറിഞ്ഞ അറിഞ്ഞടാ. നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലവും ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല വന്നേക്കണത്. ആ, നിന്റെ അമ്മ, പെങ്ങള്, കുറെ കന്നുകാലികള്. ആ പിന്നെ നീ കേട്ടാ, അവൾ ആ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട് ഗോപിക്ക്. സൂക്ഷിച്ച്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി. നിന്നെ മതിയമ്മേ, മിണ്ടാണ്ടിരിക്കടാ. അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല, നശിച്ച് നാറാണക്കല്ലേ. മോളെ ഗോപിക, മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തോ. ഇതാ വരുന്നമ്മേ. മോള് പോയി കിടന്നു. അച്ഛണ്ടാക്കല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടു പക്ഷേ.